ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ അഴീക്കോട് സംസാരിക്കുന്നു എന്നുള്ള എം കാരശ്ശേരി അഴീക്കോടുമായിട്ടുള്ള ഒരു അഭിമുഖ സംസാരത്തിൻ്റെ ഒരു ചാപ്റ്ററാണ്. അതിൽ പ്രധാനമായിട്ടും പ്രസംഗ സംബന്ധിയായിട്ടുള്ള ഒരുപാട് പഠനങ്ങളും അതിനെ എങ്ങനെയാണ് നമ്മളിതിലേക്ക് വരേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വേണ്ടപ്പെട്ട ഒരു പ്രഭാഷകന് അനിവാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചാപ്റ്ററാണെന്നുള്ളത്. അതിലെ പ്രധാനപ്പെട്ട മീനിങ്ങുകളിലേക്ക് അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ആദ്യമായി നിഘണ്ടുവിലേക്ക് ചില പദങ്ങളാണ് പരിചയപ്പെടുന്നത്. ചടച്ച ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷീണിതമായ ശരീരം. മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അതുപോലെ രാജാജി എന്ന് പറഞ്ഞാൽ രാജഗോപാലചാരി എന്നുള്ള പേരിലാണ് രാജാജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച. ഓക്കെ, അതുപോലെ അവിസ്മരണീയം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത. അപ്പോൾ അവിസ്മരണീയമായിട്ടുള്ള എന്നൊക്കെ പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്നൊക്കെ പറയും. അതുപോലെ ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃതാർത്ഥത, സാഫല്യം, അതാ നല്ലതായിട്ടുള്ള ഒരു കാര്യത്തിനാണ് ചാരിതാർത്ഥ്യം എന്ന് നമ്മൾ പറയാറുള്ളത്. അതുപോലെ വാചാപ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കാതെ ചെയ്യുന്ന പ്രസംഗത്തിനാണ് വാചാപ്രസംഗം എന്ന് പറയുക. ഓക്കെ, അതുപോലെ ഹസ്തദാനം എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കൽ, പരസ്പരം ഹസ്തദാനം ചെയ്യാറുണ്ടെങ്കിൽ കൈ കൊടുത്ത് ഷെയ്ക്കാൻഡ് ചെയ്യുക എന്നുള്ള പറയുന്ന രൂപത്തിലുള്ള വേർഡ് മീനിങ്. ഓക്കെ, അതുപോലെ നിഘണ്ടുവിലേക്കുള്ള ഒത്തിരി പദങ്ങൾ കൂടിയും തേജസ്വി എന്ന് പറഞ്ഞാൽ ശോഭയുള്ള, പ്രതാപമുള്ള എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ ആകൃഷ്ടൻ എന്ന് പറഞ്ഞാൽ ആകൃഷ്ടിക്കപ്പെട്ട, അതുപോലെ വശീകരിക്കപ്പെട്ട, കൂടുതലായിട്ട് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട എന്നുള്ള രൂപത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ജന്മസിദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മനാൽ സിദ്ധം, ജന്മനാൽ ലഭിച്ചതിനാണ് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളൊക്കെ, ജന്മനാൽ ലഭിച്ചിട്ടുള്ള ഒരുപാട് കഴിവുകളാണ്. അതുപോലെ ആത്മസാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനു സ്വാധീനമാക്കുക, അഥവാ ആത്മാവിനെ സ്വാധീനിക്കാൻ പറ്റുന്ന എന്നാണ് അതിന് ആത്മസാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രേരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യം, അയാളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ്. സ്രോതസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുക്ക്, ഒരു നദികളുടെ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒഴുക്ക് ഏത് സ്ഥലം മുതലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ പ്രചാരണം എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കൽ, പരത്തൽ എന്നുള്ള രൂപത്തിലൊക്കെ ആയിട്ട് പറയും. ഓക്കെ, അതുപോലെ നിഘണ്ടുവിലേക്ക് അടുത്ത ഒത്തിരി പദങ്ങളോട് നമ്മൾ പറയുകയാണെങ്കിൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ സവിശേഷ ഭാവം എന്ന് പറയും. അതുപോലെ സംപ്രേഷണം എന്ന് പറഞ്ഞാൽ അറിയിപ്പ്, സന്ദേശം എന്നൊക്കെ പറയാം. ആത്മാവിഷ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അധികം മോഹിച്ചത് നേടിയെടുക്കുന്നതിനാണ് ആത്മാവിഷ്കാരം എന്ന് പറയുക. അതുപോലെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ സ്നേഹവും വിശ്വസ്തതയുമുള്ള സമയത്താണ് ആത്മാർത്ഥത എന്ന് പറയുക. ഒരാൾക്ക് കൂടുതലായിട്ട് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നിന്നോട് നിഷ്കളങ്കമായ, ഒരു പ്രയാസമില്ലാതെ നിന്നോട് കൂടുതലായിട്ട് അടുക്കാൻ സ്നേഹവും വിശ്വാസതയുള്ളത് കാരണത്താണ് ആത്മാർത്ഥത എന്നുള്ള ആ വാക്ക് പ്രയോഗിക്കുന്നത്. അതുപോലെ ഉജ്ജ്വലം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഉജ്ജ്വലമായ എന്ന് പറയുന്നത് പ്രകാശിക്കുന്നത്, കൂടുതൽ പ്രക്ഷോഭമുള്ളത് എന്നൊക്കെ അർത്ഥം. വാഗ്മി എന്ന് പറഞ്ഞാൽ വാക് സാമർഥ്യമുള്ള ആൾ, അഥവാ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാണ് വാഗ്മി എന്ന് പറയാം. അദ്ധ്യക്ഷ്യമായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഗ്രമായ എന്നുള്ളതിന് പറയും. അതുപോലെ പേമാരി എന്ന് പറഞ്ഞാൽ വലിയ മഴക്കാണ് പേമാരി പറയാം, നല്ല കൊടും മഴ പെയ്യുമ്പോഴൊക്കെ ഇതിന് പേമാരി നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ അവസാനമായിട്ട് വാഗ്ധോരണി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ പ്രവാഹം, വാക്കുകൾ ഇങ്ങനെ തുടരെ തുടരെ സംസാരിക്കുന്ന ആൾക്ക് വാഗ്ധോരണി എന്ന് പറയാം. അതുപോലെ ശ്രോതാവ് എന്ന് പറഞ്ഞാൽ കേൾവിക്കാരൻ, പ്രസക്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാധാന്യമുള്ളതിനാ പറയാം. വാതായനം എന്ന് പറഞ്ഞാൽ ജനല്, അതുപോലെ കാറ്റുള്ളിൽ കടക്കുന്നതിനുള്ള വഴി, അതൊക്കെ വാതായനം പറയാം. ഓരോ റൂമിനും മറ്റൊക്കെ ഉള്ളതാണ് വാതായനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കിളിവാതിലുകൾ മറ്റുള്ള രൂപത്തിലേക്കായിട്ടുള്ള ജനൽ തുടങ്ങിയിട്ടുള്ളവയാണ്. ഓക്കെ, ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങൾ.